ട്രെയിനോ ജനശതാബ്ദിയോ തൊട്ട് തൊട്ട വരുന്ന ചവിട്ടിക്കഴിഞ്ഞ തീർന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും മീറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ വന്നേക്കുന്നത് പിക്കാച്ചും എക്സ്പ്ലോഡും തമ്മിലുള്ള ഒരു ട്രിപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലണ്ടനും കൊമ്പനും തമ്മിലുള്ള ട്രിപ്പായിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ കാണാത്ത മച്ചന്മാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക കേട്ടോ. അതേപോലെ ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് വെച്ചേക്കുന്നത് 150 ലൈക്സ് ആണ്. നമ്മൾ റോഡ് ടു 8.5K ഗൈസ്. അപ്പോൾ എല്ലാ മച്ചന്മാരും മാക്സിമം ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇറ്റീസിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. അപ്പോൾ മടിച്ച് നിൽക്കാതെ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് ചാടി വണ്ടിയിലേക്ക് കയറിക്കുക ഗൈസ്. നമ്മുടെ വണ്ടിയും കാര്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. നമ്മൾ ഇന്ന് ഓടിക്കുന്ന വണ്ടി നമ്മുടെ പിക്കാച്ചുവിൻ്റെ മെഗാട്രോൺ ആണ് ഗൈസ്. നമ്മളെ വണ്ടി ഓൾറെഡി സെയിലായി, പക്ഷേ നമ്മുടെ ഫാൻസുകാർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിക്കാച്ചുവിൻ്റെ മെഗാട്രോൺ കൊണ്ടുവരാൻ. അപ്പോൾ നമ്മുടെ ആദിൽ ബ്രോ ആണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തത് പിക്കാച്ചു കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഗൈസ് നമ്മുടെ പിക്കാച്ചു എത്തിയിട്ടുണ്ട്. പിക്കാച്ചുവിൻ്റെ ഫാൻസ് കൊണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഗൈസ്. ലൈക്ക് അടിച്ചിട്ട് കമൻറ്റിൽ പറയുക നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് വണ്ടി ഏതാണ്. അപ്പോൾ സമയം കളയാതെ നേരെ നമുക്ക് വണ്ടി എടുത്ത് പോകാം. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഹലോ ഹലോ, അനക്കൊന്നുമില്ല, എന്ന് വിളിച്ച ഉറങ്ങിയെന്നറിയാൻ വേണ്ടിയേ. ഡോ, എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം, എൻ്റെ വണ്ടിയുടെ സൈഡൊന്നും പിടിക്കരുത്. പിന്നെ ഞാൻ പിന്നെ തൻ്റെ പിന്നാലെ പിന്നെ വേറെ ആരുടെ പിന്നാലെ പോകും ഞാൻ. ഒരേ സ്കൂളിൽ നിന്ന് ട്രിപ്പ് എടുത്തിട്ട് രണ്ട് റൂട്ടിൽ പോകാനോ? താൻ എന്ത് തേങ്ങയാണ് പറയുന്നത്? എന്താ അല്ല, താൻ ഇന്നലെ വിളിച്ചാൽ ലണ്ടൻ എവിടെ? അത് തിരിച്ചു കൊണ്ട് കൊടുത്തില്ലാന്നും പറഞ്ഞ് മോഹനാളെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എഞ്ചിൻ ബ്ലോക്ക് ആയോ? ഇടാടാ ഒന്ന് നോക്ക്, ഞാൻ ഇടയ്ക്കിട പോസ്റ്റഡോ കിരണം കെട്ടവനെ എന്റെ പൊന്നടിയോ. ഇതിന് നീ ചെവിയെന്ന് വിളിക്കടാ, നിന്നെ നിനക്കുള്ള പണിതായി വരുന്നു. പോസ്റ്റിപ്പോ ഇടിച്ച് കൊണ്ടുപോയി ഇടിച്ച് തട്ടിപ്പിച്ചിട്ട് ഞാനോ? ഞാനാണോ ഡ്രൈവിംഗ് അറിഞ്ഞാത്ത ആള്? നിന്റെ മുന്നിലോ കേരണ കാണണോ നിനക്കിപ്പോ? ആ വരുന്നടാ, ഇതാ വരുന്നു. നീ ഇത് ചെവി നുള്ളിക്കോ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും വണ്ടി ഓടിച്ചിട്ട് കേട്ടോ, ഇങ്ങനെയൊന്നും ഓടിച്ചു കഴിഞ്ഞാലും ഫൈന് നല്ല രീതിയിൽ കിട്ടും. എടാ രണ്ട് റോഡ് എങ്ങോട്ടാ പോകാനല്ലേ? എടാ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരാടാ. സൈഡാക്കടാ നിന്റെ വണ്ടി, സൈഡാക്കിക്കോ, അതാണ് നിനക്ക് നല്ലത്. അല്ല നിനക്കല്ലേ നല്ലത്? പിക്കാച്ചുവിൻ്റെ അടുത്ത് ഇന്നലെ നമ്മൾ ഈ ഹോട്ടലിലാണ് വണ്ടി നിർത്തിയത്, ഓർമ്മയുണ്ട്? ആണല്ലോ, ഈ ഹോട്ടലിലാണ് ഇന്നലെ വണ്ടി നിർത്തിയത്. ആ അല്ല, പിക്കാച്ചുവിൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്, പിക്കാച്ചു സീനാണ്. ജോൺ സീന്? ഓ ചളി. എടാ ഒതുക്കടാ. ഞാനിങ്ങനെ വണ്ടി നേരെയാക്കും, ക്രെയിൻ വിളിക്കടാ. കളിപ്പുള്ളയാണല്ലേ ഗൈസ്. നമ്മൾ ഇത്രയും നാളും വേണ്ടാന്ന് വിചാരിച്ച് ഇവനെ വെറുതെ വിട്ടപ്പോ അവൻ നമ്മക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കുക ഗൈസ്. ഇന്നലെ നമ്മൾ ഇതേപോലെ ഒരു പണി തന്നിട്ട് നമ്മളെ കൊമ്പൻ ബസ്. അല്ല ഇന്നലെ നീ നമ്മുടെ വണ്ടി ഇതേപോലെ നീ കൊണ്ട് കൊക്കയില തള്ളിയിട്ടതാ. ആര്? ഞാനോ? ഇല്ലല്ലോ, ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓ എന്റെ പൊന്നെ, ചേട്ടാ ഒന്നും തോന്നരുത് കേട്ടോ. മാറ്റണ ഗിയറ്, ദൈവമേ ഈ റോഡിലേക്ക് എത്രയും വലിയ വളവ് കൊണ്ടു വെച്ച ആരാണെന്തോ. ഇവന്റെ ഫ്രണ്ടിൽ ഇപ്പൊ എങ്ങനെ കേറുന്നേ ഒന്ന്? എന്താ പറ്റാത്ത?
ദൈവമേ അല്ല പണിയാൻ നോക്കിട്ട് പണി എനിക്കാണല്ലോ കിട്ടിയത്. മാന്യം മര്യാദക്കുള്ള റോട്ടിൽ കൂടെ പോയത്, പക്ഷെ ഞാൻ പുല്ലിന് കയറിയപ്പോ ടയറ് സ്കിഡായി, അങ്ങനെ വന്ന് കയറിയത് അതിന്റെ പിറകില്. അല്ലായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു. നിന്റെ ബാക്കി വരുകയും ചെയ്യും, നിനക്ക് ഇന്നലെ തന്ന പണി എനിക്ക് തിരിച്ചൊരു പണി ഞാൻ തരുകയും ചെയ്യും. എൻ്റെ വണ്ടിയിൽ എയർ ബ്രേക്ക് ആയതുകൊണ്ട് എയർ കുറവാണ്, എയർ ഒന്ന് ഫില്ലായിക്കോട്ടെ. മിക്കവാറും നീ ഊതേണ്ടി വരോടാ. സ്ലോയിലല്ല ഞാൻ വരുന്നത്, എയർ ഒന്ന് ഫില്ലാവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. വെയിറ്റ് ചെയ്ത് ഫില്ലായി കഴിഞ്ഞാൽ ഞാൻ നീ തീർന്നു. എന്താ പറ്റാത്തെ? പറ്റും, ഐക്യാൻ എസ് ഐക്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പറ്റിയിരിക്കും. ഇതെന്താ ട്രെയിനോ ജനശതാബ്ദിയോ? ഓ തൊട്ട് തൊട്ടാ വരുന്നേ, ചവിട്ടിക്കഴിഞ്ഞാ തീർന്നു. ഇറങ്ങിട്ടെ വളവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വായിക്കണ. ആ ഒരു പോക്ക് നിങ്ങൾ കണ്ടായിരുന്നു എന്റെ മോനെ? ആ ഒരു രക്ഷയില്ലാത്ത പോക്കായിരുന്നു കണ്ടത്. എങ്ങോട്ട്? ഞാൻ വണ്ടി എടുത്തില്ല. അയ്യോ വഴിയേറ്റിയല്ലോ ദൈവമേ. ആ ഞാൻ താഴത്തോട്ട് പോയി. ഇതിപ്പം എങ്ങനെ തിരിച്ചു വരും അങ്ങോട്ട്? വലിയ പാലത്തിലേക്ക് കയറാനായിട്ട് പോകുന്നത്. ഇവിടെ മൊത്തം ബ്ലോക്കാണല്ലോ ദൈവമേ ദൈവമേ. ഞാനന്ന് ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. എന്താ ഞാനൊന്ന് ഫ്രണ്ടിലോട്ട് കയറി കഴിഞ്ഞാല് നീയും എന്റെ അവസ്ഥയിലായിരിക്കും നീ പിന്നെ പോകുന്നത്. എടുത്ത് മാത്രം മറ്റേ ഇവൻ ബസ് വരാൻ, ഇവൻ പഞ്ചായത്തിലെ എല്ലാ വണ്ടിയും പോയിട്ട് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു നിൽക്കും. ഞാൻ ചെയ്യാനാണ്. അപ്പൊ നോക്കിയിരുന്ന ഈ ഒരു വളവ് നമ്മൾ വീശി വളയ്ക്കാനായിട്ട് പോകണം. നമ്മുടെ വണ്ടി എന്റെ മോനെ ഇങ്ങനെയൊക്കെ വളയ്ക്കാൻ നിന്നെ കൊണ്ട് പറ്റോടാ? നിന്നെക്കൊണ്ട് പറ്റും ഇങ്ങനെയൊക്കെ വളയ്ക്കാൻ? ഞാൻ മുമ്പ് താഴെ ഞാൻ എന്റെ വഴി തെറ്റിപ്പോയില്ല, അത് ഞാൻ കാണിച്ചു തരായിരുന്നു നിന്നെ. പാലം കടന്ന് വന്നോണ്ടിരിക്കുവാണേ. എത്തും എത്തിക്കൊണ്ടിരിക്കുക. വന്നോണ്ടിരിക്കുവാണ്. വാടാ. ഒരു പകച്ചിലും ഇല്ല. ഞാൻ പറഞ്ഞില്ല നിനക്കുള്ള പണി ഞാൻ തരുമെന്ന്? തന്നിരിക്കുന്ന തന്നിരിക്കണോ? എന്താ ഇത്? ബൈക്കാണെന്ന് വിചാരിച്ചോ? ഫ്രണ്ട് വെക്ക് പൊക്കി വരുന്നത്. എവിടെ ചേട്ടാ? എം പി ഡി ചേട്ടാ ഒന്നൊതുക്കാവോ? ചേട്ടാ ഒന്നൊതുക്കാവോ? എന്ത് പറ്റി വല്ലയ്യ?
എനിക്കൊരു പണിയും കിട്ടൂല. അയ്യോ ആ വെള്ളം നീ അങ്ങ് മാറ്റി വെച്ചോ. നീ തീർന്നു പോലെ നീ തീർന്നു. നടക്കൂലടാ നടക്കൂലടാ. അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയാം. നമ്മുടെ റാൻഡം നമ്മുടെ എക്സ്പ്ലോയിഡ് കടയ്ക്കകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഒരു വിവരമില്ല എങ്ങോട്ട് പോയി എന്നുള്ളത്. ആ ഒരു കടയ്ക്കകത്തേക്ക് കയറി പോകുന്നത് കണ്ടത് പിന്നെ ആളുടെ അനക്കവും ഇതൊന്നുമില്ല. അപ്പൊ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് മറക്കരുത്, 150 ലൈക്സ് ആണ്. അതേപോലെ നമ്മൾ റോഡ് ടു 8.5K ഗൈസ് എല്ലാ മനുഷ്യന്മാരും മാക്സിമം ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.